ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ആരെയാന്ന് വെച്ചാൽ ഏട്ടം ചേട്ടാ പ്രാങ്ക് ചെയ്യാൻ പോന്നെ. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. നമ്മൾ എങ്ങനെ ചെയ്യുമെന്നൊരു പിടുത്തവും ഇല്ല. എങ്ങനെ ചെയ്താലും ഏട്ടമ്പി പൊക്കും, നല്ല അടിയാവും, നല്ല ചീത്തോളിയേക്കും. അപ്പൊ പേടിയുണ്ടല്ലേ. വിചാരിച്ചെന്റെ ചെയിൻ കളഞ്ഞു പോയെന്ന് പറയാമെന്ന്, ചെയിൻ കളഞ്ഞു പോയെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു വീട്ടിൽ ചെന്ന് ഏട്ടാ എന്റെ ചെയിൻ കളഞ്ഞു പോയെന്ന് അങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നു. എന്തുവാ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അല്പസൗകര്യം കാണും, പിന്നെ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. പ്രാങ്ക് എത്രത്തോളം ബലിക്കുമെന്നോ എത്രത്തോളം എന്താ ഏട്ടൻ പ്രാങ്ക് ആവുമെന്നോ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഫൈനൽ ഔട്ടുകാക കാത്തുകിട്ടു. എന്താണ്ട് ഉറക്കം വരുന്നു. വെറുതെ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. നിന്നെ കാണാൻ പോണേ. പണിവാളിയെ പോലെ തോന്നേ. ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ അതിന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെ അല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐഫോൺ 11 ഒരു ഫോൺ അൺബോക്സിങ് ആണ് കാണിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കും. പുതിയ വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതേ തുറക്കുകയാണൊക്കെ നമ്മൾ വീഡിയോ ഫോൺ ഇതേ തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഡിസൈൻ ബൈ കാലിഫോർണിയ എന്നൊക്കെയാണ് കാണിച്ചേക്കണത്. കണ്ടില്ലേ, ഭാഗ്യം ഒന്നും പൊട്ടിയില്ല. ഐഫോൺ 11 ആണ്, എല്ലാവരും കാണുക. ഡിസ്പ്ലേ ആണ്, ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. കണ്ടില്ലേ ഗൈസ്, ഗൈസ് അടിച്ചു പോയി. ഗൈസ് ഇതാണ് ഐഫോൺ 11 ഇപ്പോഴത്തെ അവസ്ഥ. സന്തോഷായി, നല്ല സന്തോഷായി. ആ ഇനിയുണ്ട് ഒരു പാർട്ട്. ഇത്രയും പാർട്ടാണ് കേട്ടോ, എല്ലാം ഒന്ന് തറയെ വെച്ച് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ആ മതി മതി, ആ മതി മതി.